കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. മരടിലെ ഫ്ളാറ്റുകളുടെ കാര്യത്തിൽ തങ്ങൾക്ക് ഇനി ഉത്തരവാദിത്തമില്ല എന്ന് നിർമ്മാതാക്കൾ പറയുകയാണ്. മരട് നഗരസഭയ്ക്ക് ഫ്ളാറ്റ് നിർമ്മാതാക്കൾ മറുപടി കത്ത് നൽകി. ഫ്ളാറ്റുകൾ നിയമാനുസൃതമായി ഉടമകൾക്ക് വിറ്റതാണെന്ന് ഫ്ളാറ്റ് നിർമ്മാതാക്കൾ പറയുന്നു. പദ്ധതിയുമായി തങ്ങൾക്ക് ബന്ധമില്ല, തങ്ങൾക്ക് നോട്ടീസ് നൽകിയതിന്റെ കാരണം മനസ്സിലാകുന്നില്ല എന്നും ഫ്ളാറ്റ് നിർമ്മാതാക്കൾ പറഞ്ഞു. ഉടമകൾ തന്നെയാണ് നികുതി അടയ്ക്കുന്നത്, അതിനാൽ ഉടമസ്ഥാവകാശം തങ്ങൾക്കില്ല എന്നും നിർമ്മാതാക്കൾ കത്തിൽ പറയുന്നുണ്ട്. ഒഴിപ്പിക്കൽ നോട്ടീസ് നിയമാനുസൃതമല്ല എന്ന് പറഞ്ഞ് ഫ്ളാറ്റ് ഉടമകളും നാളെ ഹൈക്കോടതിയെ സമീപിക്കും. ഒഴിയില്ല എന്ന ഉറച്ച നിലപാടിൽ സമരവുമായി മുന്നോട്ട് പോവുകയാണ് ഫ്ളാറ്റ് ഉടമകൾ. നഗരസഭയുടെ നോട്ടീസ് കൈപ്പറ്റിയ ചിലർ ഒഴിയില്ല എന്ന രേഖാമൂലം അറിയിച്ചിട്ടുമുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഫ്ളാറ്റ് ഉടമകൾക്ക് പിന്തുണയുമായി മരടിലേക്ക് എത്തുകയാണ്. അജണ്ടയിൽ പ്രതികരിച്ച് സംസ്ഥാനം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഹിന്ദി അജണ്ടയിൽ മുഖ്യമന്ത്രിക്ക് പിന്നാലെ അതൃപ്തി പരസ്യമാക്കി സംസ്ഥാന നേതാക്കളും. ബി ജെ പി ചില ഭാഷ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് കെ മുരളീധരൻ എം പി പറഞ്ഞു. കോൺഗ്രസിന്റേത് ത്രിഭാഷാ നയമാണ്, അതിൽ ഉറച്ചു നിൽക്കുന്നു. ഗാന്ധിജി കാണാത്ത സ്വപ്നമാണ് അമിത്ഷാ പറഞ്ഞു നടക്കുന്നത് എന്നും മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു. അതേസമയം ഭാഷാ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വിഭജിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കേന്ദ്ര സർക്കാരിന്റെ അളവറ്റ ഹിന്ദി സ്നേഹവും കേരള സർക്കാരിന്റെ മലയാളത്തോടുള്ള അവഗണനയും ഒരേപോലെ എതിർക്കപ്പെടേണ്ടതാണെന്നും ചെന്നിത്തല പറഞ്ഞു. രാജ്യവ്യാപകമായ പ്രതിഷേധം ഉയർന്നിട്ടും ഹിന്ദി അജണ്ടയിൽ നിന്നും പിന്മാറാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തയ്യാറാകാത്തത് സംഘപരിവാർ ഭാഷയുടെ പേരിൽ പുതിയ സംഘർഷവേദി തുറക്കുന്നതിന്റെ ലക്ഷണമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഫേസ്ബുക്കിൽ ഇന്നു രാവിലെ കുറിച്ചിരുന്നു. രാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്താനാവുക ഹിന്ദിക്കാണ് എന്ന ധാരണ ശുദ്ധ ഭോഷ്കാണ്. മാതൃഭാഷയെ സ്നേഹിക്കുന്നവർക്കെതിരായ യുദ്ധപ്രഖ്യാപനമാണിതെന്നും പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. കച്ചമുറുക്കി പാല. പാലായിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ലാപ്പിൽ. യു ഡി എഫിനായി വോട്ടുറപ്പിക്കാൻ പി ജെ ജോസഫും പാലായിൽ പ്രചരണത്തിനെത്തും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും യു ഡി എഫ് കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കുകയാണ്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി മാണി സി കാപ്പന്റെയും എൻ ഡി എ സ്ഥാനാർത്ഥി എൻ ഹരിയുടെയും വാഹന പ്രചരണവും ഇന്ന് തുടരും. സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും ഇന്ന് ഇടത് പ്രചരണ യോഗത്തിനായി പാലായിലെത്തും. പാലായിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ആത്മാർത്ഥമായി പങ്കെടുക്കുമെന്ന് പി ജെ ജോസഫും അറിയിച്ചിട്ടുണ്ട്. യു ഡി എഫ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന് പി ജെ ജോസഫ് പറഞ്ഞു. വരുന്ന 18-ാം തീയതി പാലായിൽ സംഘടിപ്പിക്കുന്ന പൊതുസമ്മേളനത്തിൽ പി ജെ ജോസഫ് പങ്കെടുക്കും. 2020 കച്ചമുറുക്കി. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഹിമാചലിലെ ധരംശാലയിൽ വൈകിട്ട് 7-ന് കളി തുടങ്ങും. പരിക്ക് ഭേദമായി തിരിച്ചെത്തുന്ന ഹാർദിക് പാണ്ഡ്യയും ധോണിയുടെ അഭാവത്തിൽ കീപ്പറായി തുടരുന്ന ഋഷഭ് പന്തുമാകും ശ്രദ്ധാകേന്ദ്രം. ബുംറയ്ക്കും ഭുവനേശ്വറിനും വിശ്രമം നൽകിയ പശ്ചാത്തലത്തിൽ നവദീപ് സൈനി, ദീപക് ചാഹൽ, വാഷിംഗ്ടൺ സുന്ദർ, കുനാൽ പാണ്ഡ്യ എന്നിവർക്കാകും ബൌളിംഗ് വിഭാഗത്തിന്റെ ചുമതല. പുതിയ നായകൻ ക്വിന്റൺ ഡി കോക്കിന് കീഴിലിറങ്ങുന്ന ദക്ഷിണാഫ്രിക്കൻ നിരയിൽ വാൻഡൻ ഡസൻ, കാഗിഡോ റബാഡ, ഡേവിസ് ബില്ലർ എന്നിവരാണ് പ്രധാന താരങ്ങൾ. സ്വന്തം നാട്ടിൽ ദക്ഷിണാഫ്രിക്കയെ 2020 തോൽപ്പിക്കാൻ ഇന്ത്യയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മലയാളി സംരംഭകൻ ബൈജു രവീന്ദ്രന്റെ ബൈജൂസ് ആപ്പ് ജേഴ്സി സ്പോൺസർ ചെയ്തതിനു ശേഷം ഇന്ത്യയുടെ ആദ്യ മത്സരം കൂടിയാണ് ഇത്. പരമ്പരയിൽ ആകെ 3 മത്സരങ്ങളാണുള്ളത്. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 മണിക്കൂർ ശേഷം ലക്ഷ്മി ചേരും. നമസ്കാരം.